ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പോൾ ഈ അങ്ങാടി പുത്തനങ്ങാടി മുതൽ വെങ്ങാട് വരെയുള്ള റോഡിൻ്റെ ശോചനീയ അവസ്ഥ മൂലം ഞങ്ങൾക്ക് വാഹനം പേഷ്യൻറ്റുകളെ കൊണ്ടുവരാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങാടിപ്പുറം മുതൽ പുത്തനങ്ങാടി മുതൽ വെങ്ങാട് വരെ ഈ റോഡ് വളരെ നശിച്ച് നിൽക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്ക് ഈ ചെറിയ ചെറിയ ഫ്രാക്ചറുകളുള്ള പേഷ്യൻറ്റുകളായിട്ട് വരുമ്പോൾ അത് ഇവിടെ എം ഇ എസ്സിൽ എത്തുമ്പോഴേക്ക് വലിയ വലിയ പ്രശ്നങ്ങളായിട്ടാണ് മാറുന്നത്. ചെറിയ പൊട്ടുകൾ ഉണ്ടാവില്ലുള്ളൂ അവർക്ക്, പക്ഷേ ഈ കുണ്ടും കുഴിയും ചാടി താണ്ടി ഇവിടെ എത്തുമ്പോഴേക്കും അവർക്കത് വലിയ പരിക്കുകളാകുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ റോഡ് അങ്ങാടി ഉത്തരങ്ങാടി മുതൽ വെങ്ങാട് വരെയുള്ള ഈ റോഡ് ഒന്ന് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കി തരണം. എത്ര ഈ ഹോസ്പിറ്റൽ സിറ്റി ആയ പെരിന്തൽമണ്ണയിലെ പ്രധാന ഒരു ഹോസ്പിറ്റലാണ് എം ഇ എസ് മെഡിക്കൽ കോളേജ്. ഈ ഹോസ്പിറ്റലിലേക്ക് ദിവസവും കണ്ടമാനം ആംബുലൻസുകളാണ് പേഷ്യൻറ്റിനെയായിട്ട് വരുന്നത്. അത് പൊട്ടിയതായിട്ടും മുറിഞ്ഞതായിട്ടും പല രീതിക്കുമുള്ള വരുന്നത്. അപ്പം ഞങ്ങളൊക്കെ അവരെ കൊണ്ടുപോകുമ്പോൾ അവരുടെ കരച്ചിലും ഇതും കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു പ്രയാസമാണ്. ഞങ്ങൾക്ക് സ്പീഡ് പോയി അവരെ എത്ര ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. പിന്നെ ചില പേഷ്യൻറ്റുകളെ ഇവിടുന്ന് എം ഇ എസ്സിൽ നിന്ന് റെഫർ ചെയ്യുന്ന പേഷ്യൻറ്റുകളെ ഇത്ര സമയത്തിനുള്ളിലൊക്കെയാണ് പെരിന്തൽമണ്ണ എത്തിക്കേണ്ടി വരിക. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് പോയി എത്തിക്കാൻ കഴിയാതെ രോഗികൾ നരകിക്കുകയാണ്. അപ്പോൾ ഈ റോഡിന് ദയവ് ചെയ്ത് മിനിസ്റ്റർ ഒരു ഇത് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് നേരാക്കണം. ഞങ്ങളെ ഒരു ദുരിതത്തിന് നിങ്ങളൊരു പരിഹാരം കാണണം. ഞങ്ങൾ മാത്രമല്ല, ഇതിൽ പല പല വണ്ടികളിലും ഹോസ്പിറ്റലിലേക്ക് രോഗികളേറ്റ് വരുന്നുണ്ട്. ഈ രോഗികൾ എല്ലാവരും ദുരിതത്തിലാണ്, പ്രയാസത്തിലാണ്. ഈ റോഡ് അത്രയും കുണ്ടാണ്. ഒരു കുണ്ട് കട്ട് ചെയ്ത് വേറൊരു കുണ്ട് നല്ലൊരു സ്ഥലത്ത് കൂടി പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ റോഡ് ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഒന്ന് നേരാക്കി തന്ന് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ഞങ്ങൾ അത്രയും പ്രയാസത്തിലാണ്. ഈ ഉത്തരങ്ങാടി മുതൽ വെങ്ങാട് വരെ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. പിന്നെ വർക്ക്ഷോപ്പ് എക്സ്പെൻസ് അത് കണ്ടമാനം വരുന്നുണ്ട്. അത് പിന്നെ ഞങ്ങളൊരു വിഷയമാക്കുന്നില്ല. പക്ഷേ എങ്കിലും മറ്റുള്ള രോഗികളെ പ്രയാസം ഞങ്ങൾക്കത് ഒരു വിഷയമാണ്. ഓരോ കുണ്ടിൽ ചാടുമ്പോഴും അവരുടെ ഈ പൊട്ടിയ എല്ലുകൾ കൂടുതലായി പൊട്ടുകയും വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് ഇവിടെയുള്ള എല്ലാ ആംബുലൻസ് ഡ്രൈവർമാരും മറ്റു വാഹനത്തിൽ ഓടുന്ന എല്ലാവരും വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പുത്തനങ്ങാടി മുതൽ വെങ്ങാട് വരെയുള്ള റോഡ് എൻ്റെ ബഹുമാനത്തോടെയാണ് മിനിസ്റ്ററോട് പറയുന്നത്, ദയവ് ചെയ്ത് ഈ റോഡൊന്ന് നേരാക്കി തന്ന് ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് ഒന്ന് കരകയറ്റിത്തരണം. ഞങ്ങൾ കുറേ ആയി, മാസങ്ങളായി ഇതിൻ്റെ ഇടയിൽ ഇവർ വന്നു, അവിടെയും ഇവിടെയും രണ്ട് കുണ്ടും കുഴികളും അടച്ചു. അത് അവർ പോയതിൻ്റെ പിന്നാലെ തന്നെ അത് തുറയുകയാണ്. ഞങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് ആംബുലൻസൊക്കെ ഞങ്ങൾ 20 സ്പീഡിലൊക്കെ പോകേണ്ട ഒരു സാഹചര്യമാണ്. 20-15 സ്പീഡിലൊക്കെ ആംബുലൻസ് പോകേണ്ട ഒരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ചില പേഷ്യൻറ്റിന് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട പേഷ്യൻ്റ് എത്രയോ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞങ്ങൾക്കിപ്പോൾ കഴിയാത്തൊരു സാഹചര്യമാണ്. എല്ലാം വളരെ ദുരിതത്തിലാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതിലെ അധികാരികളോട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു പരിഹാരം കാണിച്ചു തരണം. ഇത് ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾക്ക് നിങ്ങൾ ഒരു ശമനം കൊടുക്കണം. ഈ കുണ്ടും കുഴിയും ചാടി അവർ വേദന അനുഭവിക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ ശമനം കൊടുക്കണമെന്നാണ് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.